ഈ കോവിഡ് കാലത്ത് നമ്മൾ ഏത് തരത്തിലുള്ള ഭക്ഷണമാണ് കഴിക്കേണ്ടത്? എന്താണ് നമ്മുടെ ആരോഗ്യത്തിന് ആവശ്യം? എന്തൊക്കെയാണ് അനാവശ്യമായ ഭക്ഷണങ്ങൾ? ഇത്തരത്തിലുള്ള പല ചോദ്യങ്ങളും നമ്മുടെ മനസ്സിലൂടെ പലപ്പോഴും വന്നു കാണും. അപ്പം ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് ആ രീതിയിലുള്ള കുറച്ച് ഭക്ഷണങ്ങളെക്കുറിച്ച് പറയാം. അതായത് കോവിഡ് വരുന്നതിന് മുമ്പോ, കോവിഡ് വന്നിരിക്കുന്ന അവസ്ഥയിലോ, കോവിഡ് തരണം ചെയ്ത് കഴിഞ്ഞൊരവസ്ഥയിലോ ഏതൊക്കെ തരം ഭക്ഷണങ്ങളാണ് നമ്മൾ കഴിക്കേണ്ടത്, എന്തൊക്കെയാണ് നമ്മളെ സഹായിക്കുന്ന തരത്തിലുള്ള ഭക്ഷണം. അപ്പം നമ്മളെപ്പോഴും നമുക്കൊരു അസുഖം വരികയോ നമ്മുടെ ചുറ്റുവട്ടത്തും അസുഖമുള്ള ഒരു സാഹചര്യത്തിൽ നമ്മുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും നമുക്ക് ഒരു അസുഖം വന്നാൽ അത് നേരിടാനുള്ളൊരു ആരോഗ്യം നേടിയെടുക്കുകയും എന്നുള്ളതാണ് നമ്മുടെ പ്രൈം എയിം, അല്ലെങ്കിൽ അതാണ് നമ്മുടെ പ്രധാന ഉദ്ദേശം. അതിനുവേണ്ടി നമുക്ക് വേണ്ട ഫുഡ് ഹൈ എനർജി ലെവൽസ് ഉള്ള ഫുഡായിരിക്കണം. പക്ഷേ എനർജി ലെവൽസ് ഹൈ ആവുന്നതിൻ്റെ കൂടെ തന്നെ അത് ന്യൂട്രിയൻ്റ് ലോഡഡ് ഫുഡായിരിക്കണം. ന്യൂട്രിയൻ്റ് ലോഡഡ് എന്ന് പറയുമ്പോൾ വൈറ്റമിൻസും മിനറൽസും ആൻറ്റി ഓക്സിഡൻസും കുറേ ഹെർബൽ ഫീച്ചേഴ്സും ഒക്കെ ഉള്ള ടൈപ്പ് ഓഫ് ഫുഡായിരിക്കണം നമ്മുടെ ഫുഡിൻ്റെ ഒരു പ്രധാന ഭാഗം. ഇതുകൂടാതെ പ്രോട്ടീൻസിൻ്റെ ആവശ്യവും നമുക്ക് വളരെയേറെ ഉണ്ടാവാറുണ്ട്. എന്ന് വെച്ചാൽ ഒരു അസുഖം വരികയോ വന്ന് കഴിഞ്ഞുള്ള അവസ്ഥയിലോ നമുക്ക് പ്രോട്ടീൻസ് ഉണ്ടെങ്കിൽ മാത്രം നമുക്കുണ്ടായ ഒരു ടിഷ്യു ലോസ് അല്ലെങ്കിൽ നമ്മുടെ ബോഡിക്കുണ്ടായ ആ രീതിയിലുള്ള ക്ഷീണങ്ങളെ നമുക്ക് തരണം ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം എന്തൊക്കെയാണ് ഈ ടൈപ്പ് ഓഫ് ഫുഡിൽ വരുന്നത് നോക്കാം. നമ്മൾ എപ്പോഴും ധാന്യങ്ങൾ പറയുമ്പോൾ ഹോൾ ഗ്രെയിൻസ് ആണ് കൺസിഡർ ചെയ്യേണ്ടത്. ഹോൾ ഗ്രെയിൻസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ തൊലി കളയാത്ത ടൈപ്പ്. ഇപ്പോൾ അരിയാണെങ്കിൽ നമ്മുടെ ചുമന്ന അരി, ചെമ്പാവരി എന്ന് പറഞ്ഞ ആ അരി, പിന്നെ തവിടുള്ള ഭക്ഷണങ്ങൾ, ഓട്സ്, ബ്രോക്കൻ വീറ്റ്, പിന്നെ റാഗി, ചോളം, ഇതൊക്കെ ഭയങ്കര ഹൈ എനർജി പ്ലസ് ന്യൂട്രിയൻ റിച്ച് ടൈപ്പ് ഓഫ് ഫുഡാണ്. അപ്പം ഈ ഫുഡ് നമ്മൾ നമ്മുടെ ഭക്ഷണത്തിൽ ഏതെങ്കിലും വിധത്തിൽ ബ്രേക്ക്ഫാസ്റ്റിലോ ലഞ്ചിലോ ഒക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ്. പിന്നെ ഇക്കൂടെ പ്രോട്ടീൻ റിച്ച് ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്നത് പാലും പാൽ പ്രോഡക്ട്സും ആണ്. പാലും പാൽ പ്രോഡക്ട്സ് എന്ന് പറയുമ്പോൾ ഒരിക്കലും അതിൽ വരുന്ന ആ നെയ്യ് അല്ലെങ്കിൽ ഫാറ്റ് പോർഷൻ അല്ല ഉദ്ദേശിക്കുന്നത്, മറിച്ച് ബട്ടർ വരെയൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ബിക്കോസ് ബട്ടറിലൊക്കെ കുറേ ന്യൂട്രിയൻ ഫാക്ടേഴ്സ് അതർ ദാൻ ഫാറ്റ് അതിലുണ്ട്. അപ്പം ആ രീതിയിൽ പിന്നെ നട്ട്സും സീഡ്സും നമുക്കറിയാം. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഒരു റെവല്യൂഷണറി ഫുഡ് എന്ന് പറഞ്ഞ് വന്നത് നട്ട്സും സീഡ്സും ആണ്. നട്ട്സ് എന്ന് പറയുമ്പോൾ നമുക്ക് കപ്പലുണ്ടി, കശുവണ്ടി, പിന്നെ ബദാം, ആപ്രിക്കോട്ട്സ്, ഇതെല്ലാം നട്ട്സിൻ്റെ കാറ്റഗറിയിൽ വരും. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള നട്ട്സ് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കാം. പിന്നെ സീഡ്സ്, ഇപ്പോൾ സീഡ്സ് നമുക്ക് ഡ്രൈ സീഡ്സ് ഒക്കെ കിട്ടാറുണ്ട്. പക്ഷെ നമുക്ക് തന്നെ അറിയാം, നമുക്ക് ഈ മത്തൻ്റെ കുരു അല്ലെങ്കിൽ വെള്ളരിയുടെ കുരു ഇതൊക്കെ പണ്ട് ഉണക്കിയെടുക്കുമായിരുന്നു. ഇപ്പം നമ്മൾ കോവിഡൊക്കെയാണ്, വേറെ പ്രത്യേകിച്ച് വലിയ ജോലികളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. ഇത് ഉണക്കിയെടുത്തിട്ട് നമുക്കിത് കടിച്ച് ഇതിൻ്റെ അകത്തുള്ള കാമ്പ്, അത് വളരെയേറെ ആൻറ്റി ഓക്സിഡൻസ് കൂടുതലും ഒരു രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ സഹായിക്കുന്ന തരത്തിലുള്ള ഭക്ഷണങ്ങളുടെ കാറ്റഗറിയിലാണ് അതൊക്കെ വരിക. അപ്പം അതെല്ലാം നമ്മുടെ ഭക്ഷണത്തിൽ ഏതെങ്കിലും വിധത്തിൽ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക. പിന്നെ നമ്മൾ ആദ്യം മുതലേ കേൾക്കുന്നുണ്ട് അല്ലേ, ഇഞ്ചി, വെളുത്തുള്ളി, മഞ്ഞൾ, ഇവയെല്ലാം നമ്മുടെ ഇമ്മ്യൂൺ ലെവൽ ഇൻക്രീസ് ചെയ്യുന്നു. അപ്പം ഈ ഭക്ഷണങ്ങൾ നമ്മുടെ ഈ സാധനങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ ഏതെങ്കിലും വിധത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക. അപ്പോൾ അതൊരു പെപ് ഡ്രിങ്കിൻ്റെ രൂപത്തിലാവാം, അല്ല ഒരു പാനീയത്തിൻ്റെ രൂപത്തിലാവാം. ഇപ്പം മഞ്ഞളൊക്കെ പാല് കുടിക്കുമ്പോൾ പാലിൽ ഇച്ചിരി മഞ്ഞളെടുത്ത് മഞ്ഞൾ ആഡ് ചെയ്തിട്ട് കുടിക്കാം. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പലപ്പോഴും പലരും വെള്ളത്തിൽ മഞ്ഞൾ ചേർത്ത് കുടിക്കാറുണ്ട്. പക്ഷെ എപ്പോഴും പാലിൽ മഞ്ഞൾ ചേർത്ത് കുടിക്കുന്നതായിരിക്കും വെള്ളത്തിൽ ചേർത്ത് കുടിക്കുന്നേക്കാളും കുറച്ചുകൂടി എഫക്റ്റീവ് ആവുക. ബിക്കോസ് പാലിൽ മഞ്ഞൾ ഫോം ചെയ്യുന്ന ഒരു കോൺജുഗേറ്റ് കുറച്ച് നേരം നമ്മുടെ ബോഡിയിൽ റീറ്റെയിൻ ചെയ്യും, അബ്സോർബ് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പം ഉണ്ടാവുകയും ചെയ്യും. പിന്നെ നമുക്ക് വേണ്ടത് വൈറ്റമിൻസും മിനറൽസും ആണ്. അപ്പം സിങ്ക് സപ്ലിമെൻ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ എല്ലാവരും കേൾക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ സിങ്ക് കൂടുതൽ അടങ്ങിയിരിക്കുന്നത് നമ്മളുടെ പഴവർഗ്ഗങ്ങളിലാണ്. അതിൽ നമുക്ക് പഴങ്ങൾ, അതായത് ബനാനാസ് കാറ്റഗറിയിൽ തന്നെ നമുക്കൊരു ഒരു വലിയ വെറൈറ്റി ഉണ്ട് നമുക്ക് കേരളത്തിൽ. അപ്പോൾ ഈ ബനാന കാറ്റഗറി എല്ലാം നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. പപ്പായ, പേരയ്ക്ക, ഈ ടൈപ്പ് ഓഫ് ഫുഡെല്ലാം നമ്മളുടെ നാട്ടിലുണ്ടാവുന്ന പഴങ്ങൾ എല്ലാം തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കാം. വെജിറ്റബിൾസിൽ പച്ചിലക്കറികളും അല്ലാതെ കുക്കുംബർ ഫാമിലിയിൽ വരുന്ന കുറേ പച്ചക്കറികളുണ്ട്. ഈ പച്ചക്കറികളും നമ്മളെ നമുക്ക് വേണ്ട വൈറ്റമിൻസും ഈ ഹെൽത്ത് ഫാക്ടേഴ്സും തരാൻ ഹെൽപ്പ് ചെയ്യും. അതെല്ലാം യൂസ് ചെയ്യാം. പിന്നെ ഒരു പ്രോബയോട്ടിക് എന്ന രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാവുന്ന സാധനമാണ് തൈര്, കേർഡ്. അപ്പോൾ വല്ലാതെ പുളിക്കാത്ത തൈര്, കുറേ പുളിച്ച തൈര് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് തൊണ്ടയ്ക്ക് ചിലപ്പോൾ ഒരു പ്രശ്നം വരാനും അതിന് കോവിഡിൻ്റെ ഭാഗമാണോ അല്ലെങ്കിൽ അതൊരു ഇൻഫെക്ഷൻ്റെ ഭാഗമാണോ എന്ന് സംശയിക്കാനും ചാൻസസ് ഉണ്ട്. സോ തണുപ്പിക്കാതെ തന്നെ കട്ടയായിട്ടിരിക്കുന്ന കുറേയേറെ പുളിക്കാത്ത തൈര്, ഇവയെല്ലാം നമുക്ക് നമ്മുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ഇതുകൂടാതെ ധാരാളം വെള്ളം കുടിക്കുക, ആവശ്യത്തിലും
വെയിലിനോടൊരു എക്സ്പോഷർ വേണം അല്ലെ. നമ്മളകത്ത് തന്നെ കയറി ഇരുന്ന് ടിവിയുടെയും കമ്പ്യൂട്ടറിൻ്റെയും മുന്നിൽ തന്നെ ഇരുന്ന് നമ്മുടെ സമയം കളയാതെ കുറച്ച് നേരമെങ്കിലും ഇളം വെയിൽ, വൈകുന്നേരത്തെ വെയിലോ അല്ലെങ്കിൽ രാവിലെയുള്ള വെയിലോ നമ്മൾ കൊള്ളുക. പ്രോപ്പർ സ്ലീപ്പ്, ഒരു 6 to 7 hours നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്ലീപ്പ് കിട്ടാനുള്ളൊരു എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യുക. ടൈംലി ഉറങ്ങുക, രാവിലെ അതനുസരിച്ച് എഴുന്നേൽക്കുക, ഇതൊക്കെ നമ്മുടെ ഇമ്മ്യൂൺ ബൂസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഈ ഫുഡും ഈ ടൈപ്പ് ഓഫ് നമ്മുടെ റെജീമും ലൈക്ക് നമ്മുടെ സ്ലീപ്പും വാട്ടർ ഇൻടേക്കും ഒക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധിവരെ ഈ അസുഖം വരാതെ ഇരിക്കാൻ, നമ്മുടെ ബോഡിയുടെ ഇമ്മ്യൂണിറ്റീനെ ബൂസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ഔട്ട് ചെയ്യും.